സേഫായിട്ടൊക്കെ അടിച്ച് പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പാണ് ഇപ്പൊ പ്രഗ്നൻസി ടൈം ആയത് കാരണം നല്ല വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കിന് റെമഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ നോർമൽ ആയിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ റിസൾട്ട് കിട്ടുന്ന റെമഡിയാണ്. നമ്മൾ ഈ എസ്പെഷ്യലി നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് മുഖത്ത് മുഖക്കുരു, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നല്ലതുപോലെ കറുപ്പ്, അതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റോസ് പെറ്റൽസ് പൗഡറാണ്. പിസ്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റോസ് പെറ്റൽസ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്തതിലുള്ള ഗുണങ്ങൾ അവർ തന്നെ ഇതിൽ പറയുന്നുണ്ട്. ചർമ്മത്തിൻ്റെ ചുളിവുകൾ നീക്കി മൃദുലതയും തിളക്കവും നൽകാനും അതുപോലെ തന്നെ അധികമായ ഓയിൽ നീക്കുന്നു, ശരീരകലകളെ പുനരുജ്ജീവിപ്പിക്കുന്നു. ചർമ്മത്തിൻ്റെ ചുളിവുകൾ അതായത് വ്രിങ്കിൾസൊക്കെ മാറ്റിയെടുക്കാനും നല്ല ഒരു തിളക്കം കൊണ്ടുവരാനും ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വീക്ക്ലി 3 times യൂസ് ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത് നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ 1 time യൂസിനുള്ളതാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് റോസ് പെറ്റൽസ് പൗഡർ ഇട്ട് ചേർത്ത് കൊടുക്കാം ബൗളിലേക്ക്. ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള റോസ് വാട്ടർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 ingredients ഇതിന് ആവശ്യമായിട്ടുള്ളത്, വേറെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും റോസ് വാട്ടറിൽ അലർജി ഉള്ളവർക്കാണെങ്കിൽ വെള്ളം യൂസ് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ. ഇതിനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് നല്ലതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനലി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വീക്ക്ലി 3 times യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുള്ളൂ. ഇത് റോസ് പെറ്റൽസിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ട് നാച്ചുറലായിട്ട് വരുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്കിത് 15 minutes ശേഷം കൂൾ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വാഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ, അതായത് വീക്കിലി 3 times വെച്ച് യൂസ് ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളിലധികമായിട്ട് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.